ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പോൾ എൻ്റെ മുമ്പിൽ എന്തോ ഒരു ടണൽ പോലത്തെ സംഭവം ഉണ്ട്. ഇത് സംഭവം വേറൊന്നുമല്ല, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റുകയാണെങ്കിൽ ആ വണ്ടി അപ്ഗ്രേഡാവും. അപ്ഗ്രേഡ് മാത്രമല്ല, ചില സമയത്ത് ഡൗൺ ഗ്രേഡും ഉണ്ടാവും. അതിനുശേഷം ആ വണ്ടികൾ വെച്ചിട്ട് ഒരു മെഗാ റാമ്പ് റേസൊക്കെ നടത്തും. അതിൽ ആ വണ്ടികൾ പാസ്സാവോ ഫെയിലാവോ അതും കൂടി നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മഹീന്ദ്ര താറ ഉള്ളത്. ഇത് പിന്നെ സ്റ്റോക്ക് താറാണ് കേട്ടോ, മോഡിഫൈഡ് അല്ല. നമുക്കപ്പോൾ ഈ താറ് ഓടിച്ചിട്ട് നേരെ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാം. അന്നേരം ഈ വണ്ടി അപ്ഗ്രേഡാവും, പുതിയൊരു വണ്ടി വരും. അതേതാ വണ്ടിയെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി എങ്ങനെ അപ്ഗ്രേഡായിക്കാണ്? ഇതേതാ വണ്ടി? ഓ, ഇത് മറ്റേ ഫോർച്യൂണർ അല്ലേ? ആ, ഇത് കുഴപ്പമില്ല, നൈസ് വണ്ടിയാ. ഇവിടെ ഇപ്പോൾ നമ്മൾ മെഗാ റാമ്പിൽ എത്തേക്കാണ്. ഇനി ഇതിൽ പാസ്സാവോ ഫെയിലാവോ അത് നോക്കി നോക്കാം. ഫോർച്യൂണർ പിന്നെ പാസ്സാവോ എന്ന് വിചാരിക്കണു. വണ്ടിക്ക് പിന്നെ നല്ല വലിപ്പുണ്ട്. ആ, ഇതൊക്കെ സുഖമായിട്ട് പോവും. മുമ്പിൽ മറ്റേ ബ്ലേഡ് കറങ്ങുന്നുണ്ട്. അയ്യോ, പൂല 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 പൂല. ഓ, നമ്മൾ എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്തു കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് തിരിക്കേണ്ടി വരും. തിരിക്കണത് കുറച്ച് ടാസ്ക്കാണ്. ആ, എന്നാലും സീനില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് പോവാം. ഈ ബ്ലേഡേ പെശകാണേ, അവർ നമ്മളെ തീർപ്പിക്കും. വണ്ടിക്ക് പിന്നെ നല്ല ചാട്ടുണ്ട്, അതുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര പാടാ. ആ, ഇതിപ്പോൾ കയ്യിൽ നിന്ന് പോയി. നമ്മളിത് നേരെ അടിയിലേക്ക് പോയി. ഫോർച്യൂണർ അങ്ങനെ മെഗാ റാമ്പ് ടെസ്റ്റിൽ ഔട്ടായിക്കാ. ഇനി ഈ വണ്ടി ഇങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അടുത്തത് നമുക്ക് ഏത് വണ്ടിയാണോ കിട്ടാൻ പോണേ. ഓക്കെ, വണ്ടി എങ്ങനെ അപ്ഗ്രേഡ് ആയിക്കാണ്? ഇതേത് വണ്ടി? ഇതല്ലേ നമ്മൾ നേരത്തെ ഓടിച്ച താറ്? ഓ, ഇത് പക്ഷേ മോഡിഫൈഡ് താറാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഓടിച്ചത് സ്റ്റോക്ക് താറാ. ഈ വണ്ടിയപ്പോൾ മെഗാ റാമ്പിൽ എങ്ങനെ പെർഫോം ചെയ്യാന്ന് നോക്കി നോക്കാം. ഇതും പാസ്സാവുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇതേ കണ്ടില്ലേ, ഇപ്പം തന്നെ മറിഞ്ഞു വീണു തുടങ്ങി. അയ്യോ, പൂവല്ലേ പൂവല്ലേ പൂവല്ലേ. ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർച്യൂണറിൽ അത്ര ബുദ്ധിമുട്ടില്ല, അത്ര സൈസ് ഇല്ല. ആ, ഇതൊരിക്കും വലിയ കുഴപ്പമില്ലാണ്ട് പൂവുണ്ട് വണ്ടി. പക്ഷേ റിവേഴ്സ് ആയിട്ടാ പോണേ. റിവേഴ്സായാലും അവിടെ വരെ എത്തിയാൽ മതി, അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഓ, നമ്മളിവിടെ ഓൾമോസ്റ്റ് എത്താറുണ്ട് കേട്ടോ. ലാസ്റ്റ് മൂമെൻറ്റിൽ വീഴാണ്ടിരുന്നാൽ മതി. പോട്ടെങ്ങട് പോട്ടെങ്ങട് പോട്ടെങ്ങട്, നമ്മളിത് ഫിനിഷ് ലൈനിലെത്തി. ലെറ്റ്സ് ഗോ. നമ്മുടെ മോഡിഫൈഡ് താറെങ്ങനെ മെഗാ റാമ്പ് കംപ്ലീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഇതും കൂടിയും അപ്ഗ്രേഡ് ചെയ്യാം. അടുത്തത് ഏത് വണ്ടിയാണോ കിട്ടുക. ഓക്കെ, ഇത് ഏതാ വണ്ടി? ഓ, ലംബോർഗിനി, ലംബോർഗിനി ഹുറാക്കൻ. ഇത് കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇപ്പോഴാ ഒരു സൂപ്പർ കാർ കിട്ടണേ. അതൊരിക്കും നമുക്ക് എസ് യു വി കിട്ടിയേ. എന്തെങ്കിലും ആവട്ടെ, ലംബോർഗിനിയും നൈസ് വണ്ടിയാണ്. പക്ഷേ ഇത് മെഗാ റാമ്പിൽ എങ്ങനെയാണോ പെർഫോം ചെയ്യുക? ഇത് സ്റ്റണ്ട് റേസിന് പറ്റിയ വണ്ടിയല്ല. ആ, എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെപ്പോൾ നമ്മൾ ഈ ലംബോർഗിനിയും കൂടി മെഗാ റാമ്പിൽ ഇറക്കിയേക്കാണ്. ഇനി ഈ വണ്ടി എങ്ങനെയാണോ പെർഫോം ചെയ്യുക? എനിക്ക് പിന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത് മിക്കാരും അടിയിലേക്ക് പോവും. മുമ്പിൽ പിന്നെ ബ്ലേഡൊക്കെ കറങ്ങുന്നുണ്ട്. അതുമ്മ നൈസായിട്ട് തട്ടി. ആ, ഇത് അടിയിലേക്ക് പോവും. ഏയ്, പോയിട്ടില്ല പോയിട്ടില്ല. നമ്മൾ എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്തു. ആ, ബെസ്റ്റ്. ഇതും കൂടിയും അടിയിലേക്ക് പോയി. നമുക്കപ്പോൾ ഈ ലംബോർഗിനിയും കൂടിയും അപ്ഗ്രേഡ് ചെയ്യാം. അടുത്തത് ഏത് വണ്ടിയാണോ കിട്ടുക. നല്ലൊരു വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു. ഇതേതാ വണ്ടി? ഏ, സ്കോർപ്പിയോയാ. നമുക്ക് സ്കോർപ്പിയോയാ കിട്ടിയേ. ഇതിന് അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ലേ, ഇതൊരു ഡൗൺ ഗ്രേഡാ. ഈ വണ്ടിയപ്പോൾ മെഗാ റാമ്പിൽ എങ്ങനെയാണോ പെർഫോം ചെയ്യുക അത് നമുക്ക് നോക്കി നോക്കാം. എനിക്ക് പിന്നെ ഈ വണ്ടിയിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഈ വണ്ടിക്ക് ഭയങ്കര ബോഡി റോളാ. ഏത് സമയത്ത് വേണമെങ്കിലും മറിഞ്ഞു വീഴും. ഓ, ഇവിടെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, നമുക്ക് കുറച്ചുകൂടി മുമ്പിലേക്ക് പോവാണ്ട്.
ആ അറ്റം വരെ എത്തുമെന്ന് നോക്കി നോക്കാം. ആ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, വണ്ടിക്ക് നല്ല ബോഡി റോളാ. ഇതെന്തത്, ഹെലികോപ്റ്ററാ? അത് നേരെ അടിയിലേക്ക് പോയി. നമുക്കിനി ഇതും കൂടിയും അപ്ഗ്രേഡ് ചെയ്യാം. ഇനിയെങ്കിലും ഒരു നല്ല വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇതേതാ വണ്ടി? ഓ, GTR. ഇത് കൊള്ളാം കേട്ടാ, നൈസ് വണ്ടിയാ. എനിക്ക് GTR ഒരു പ്രതീക്ഷയുണ്ട്. ഇത് എന്തായാലും മെഗാ റാമ്പിൽ പാസ്സാവും. പാസ്സാവുമെന്ന് വിചാരിക്കണു. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഞാൻ എന്താ GTR കൂടി മെഗാ റാമ്പിൽ ഇറക്കിയേക്കാണ്. GTR പിന്നെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കൈവിട്ട് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഊ, ജസ്റ്റ് മിസ് ഇട്ടാ. ആ ബ്ലേഡുമേ ടച്ച് ചെയ്യണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പുറത്തേക്ക് പോവാണ്ടിരുന്നാൽ മതി. അയ്യോ, പൂവല്ലേ പൂവല്ലേ. എടാ, GTR ചതിക്കല്ലേ. ഈ വണ്ടി ഫെയിലാവുമെന്നാണ് തോന്നണേ. ഏയ്, ഫെയിലാവില്ല. ഓക്കെ, നമുക്ക് പതുക്കെ ബാക്ക് എടുക്കാം, എന്നിട്ട് മുന്നോട്ട് പോവാം. ഇതുവായിരിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഫിനിഷ് ലൈനിൽ പിന്നെ എത്താറായിട്ടാ. അധികം ദൂരമൊന്നുമില്ല. അവിടെ വരെ സേഫായിട്ട് എത്തിയാൽ മതിയായിരുന്നു. മുമ്പിൽ പിന്നെ മറ്റേ ബ്ലേഡുണ്ട്. ആ ബ്ലേഡുമേ ടച്ച് ആയില്ല, ഭാഗ്യമുണ്ട്. ഇനിയിപ്പോൾ അത് ഫിനിഷ് ലൈനിലെത്തും. വലിയ സീനൊന്നുമില്ല. ലെറ്റ്സ് ഗോ. അങ്ങനെ GTR കൂടിയും മെഗാ റാമ്പ് ഫിനിഷ് ചെയ്തേക്കാ. നമ്മുടെ മോഡിഫൈഡ് താറില്ലേ, മോഡിഫൈഡ് താറും പിന്നെ GTR അവരാണ് ഈ റേസിൽ ജയിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.